കേരള കോൺഗ്രസും ജന്മദിന സമ്മേളനവും സംസ്ഥാന ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും ഇന്ന് കോട്ടയത്ത് നടക്കും. പി ജെ ജോസഫിന്റെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസും പ്രത്യേക ജന്മദിന സമ്മേളനം ചേരുന്നുണ്ട്. മനീഷ് മഹിമാൽ വിവരങ്ങളുമായി ചേരുന്നു. മനീഷ്, കേരള കോൺഗ്രസ് എം ചെയർമാനായി വീണ്ടും ജോസ് കെ മാണി തന്നെ തെരഞ്ഞെടുക്കപ്പെടാനല്ലേ സാധ്യത? അല്ലാതെ ഒരു ട്വിസ്റ്റിന് സാധ്യതയുണ്ടോ? ഇല്ല, അതായത് ഹാഷ്മി, ജോസ് കെ മാണിയുടെ സ്ഥാനത്തിന് മാറ്റം ഉണ്ടാകില്ല. സാധാരണഗതിയിൽ തന്നെ ചെയർമാൻ സ്ഥാനത്തേക്ക് ആർക്കും മത്സരിക്കാവുന്ന ഒരു പ്രചരണമാണ് പക്ഷേ കേരള കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് വെക്കുന്നതെങ്കിൽ പോലും നിലവിലുള്ള ചെയർമാനായിട്ടുള്ള ജോസ് കെ മാണിക്ക് മാറ്റം ഉണ്ടാക്കില്ല. അത് തന്നെയാണ് കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഒരു പാരമ്പര്യം. അത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പിലേക്കോ മത്സരത്തിലേക്കോ ഒന്നും പോകാനുള്ള സാധ്യതയില്ല. എന്താണെങ്കിലും പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടി എൽ ഡി എഫിലേക്ക് എത്തിച്ചേർന്നതിന് ശേഷം ചില മാറ്റങ്ങൾക്ക് പാർട്ടി നേരത്തെ തന്നെ ആലോചന നടത്തിയിരുന്നു. ഒരു സെമി കേഡർ പ്രസ്ഥാനത്തിലേക്ക് കേരള കോൺഗ്രസ് എമ്മിനെ മാറ്റിയെടുക്കുന്നത് സംബന്ധിച്ചുള്ള ആലോചനകൾക്ക് ശേഷം നടക്കുന്ന ആദ്യ സമ്മേളനം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ അതിന് ചില പ്രത്യേകതകളുണ്ട്. 45 സംസ്ഥാന സെക്രട്ടറിമാർക്ക് നേരത്തെ ഉള്ള ഒരു രീതിയാണ് നേരത്തെ കേരള കോൺഗ്രസിനുള്ളത്. അതിന് മാറ്റം കൊണ്ടുവന്ന ഒരു 15 സെക്രട്ടറിമാരെ കൊണ്ടുവരിക. താഴെ തട്ടിലടക്കം പാർട്ടിയിൽ ഭാരവാഹികളുടെ എണ്ണത്തിൽ കൂടുതലുണ്ടായിരുന്നു. ആ എണ്ണം സെമി കേഡർ കാലത്ത് സെമി കേഡർ ആകാൻ പോകുന്നു കേരള കോൺഗ്രസും, നടക്കുമോ എന്നൊക്കെ കാത്തിരുന്നു.